Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. ട്രാൻസിൽവാനിയക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ബ്രാൻ കാസിലാണ് യഥാർത്ഥ ഡ്രാക്കുള കോട്ട. കൗണ്ട് ഡ്രാക്കുള എന്ന ക്രൂരനായ രാജാവ് മരിച്ചിട്ടും മരിക്കാതെ അൺഡെഡായി മനുഷ്യരക്തം കുടിച്ച് ജീവിച്ചത് ഈ കോട്ടയിലാണ്. പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഭീകര പിശാചിൻ്റെ കഥ ലോകപ്രസിദ്ധമാണ്. ഒടുവിൽ റുമേനിയയിലെ അതിശക്തരും മന്ത്രവാദികളുമായ ബിഷപ്പുമാർ ഒരു ദൈവനിയോഗം പോലെ ഈ രക്തരക്ഷസിനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. കൗണ്ട് ഡ്രാക്കുള എന്ന വാമ്പയറില്ലാത്ത ഈ ബ്രാൻ കാസിൽ ഇന്ന് റുമേനിയൻ ഗവൺമെൻറ് ടൂറിസ്റ്റുകൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. ഏതായാലും ഇതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ ആ ഭീകര രക്തരക്ഷ താമസിച്ച കൊട്ടാരം നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. റോയിച്ച് ഹാപ്പിയായി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇനിയിപ്പോ പോയി പുസ്തകം എഴുതാലോ. ഈ ഡ്രാക്കുള ആൾ ഒരു ചെകുത്താനായിരുന്നെങ്കിലും റൊമേനിയക്കാരുടെ ഹീറോ ആയിരുന്നു. Am I right, God? What? I said, Dracula is your hero. Yeah. He's a ghost and god for us. Okay. Thank you. Welcome. എത്ര മണിക്കൂർ ആ ഇരുട്ട് മുറി ലോജ ബോർഡ് വെച്ചോണ്ടിരുന്നത്! എനിക്ക് ആകെ ബോർ അടിച്ചിരുന്നു. സോറി മോളെ, ഞാൻ ഈ ഡ്രാക്കുളയുടെ ആത്മാവിനെ ഒന്ന് റീകോൾ ചെയ്യാൻ ട്രൈ ചെയ്തു. എന്നിട്ട് എന്തായി? കിട്ടിയോ? നോ രക്ഷ. ആ ഗൈഡ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ബിഷപ്പുമാർ ഡ്രാക്കുളയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കാം. ഇതൊക്കെ സത്യമായിരിക്കും? സത്യമോ അസത്യമോ ആയിരിക്കാം, ബട്ട് ഐ ഗോട്ട് സം പോസിറ്റീവ് സിഗ്നൽസ്. ഏതായാലും നമ്മൾ ഒരു ദിവസം കൂടെ ഇവിടെ ഉണ്ടല്ലോ. ആ നാളെ എനിക്ക് ഒന്നുകൂടെ വരണം. എന്റെ കർത്താവേ, ഇനി നാളെയും കൂടെ വരാനോ? ഞാനെങ്ങും ഇല്ല. എന്നാ പിന്നെ എന്റെ ചക്കര വരണ്ട. റൂമിലിരുന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും. മറ്റന്നാ രാവിലെ പോകേണ്ടതല്ലേ. ഈ ഡ്രാക്കുള അൺഡെഡായിട്ട് നൂറ്റാണ്ടുകളോളം കിടന്നൊരു നിലവറയുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. അത് തുറക്കാറില്ലത്രേ. നാളെ അതൊന്ന് തുറന്ന് കാണണം.